അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ ഷഫീഇനാ മുഹമ്മദ്. പ്രിയപ്പെട്ട ഇഖ്വാനുകളെ, ഇന്ന് വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫഅക്സിറു സ്വലാത്ത് അലയ്യ ഫീ ഫഇന്ന സ്വലാത്തക്കും മഅറൂലത്തുൻ അലയ്യ. വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് ഇടണം, അന്നത്തെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും, മറ്റുള്ള ദിവസങ്ങളിൽ ചൊല്ലുന്നത് പോലെയല്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇന്ന് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് പഴയ കാലത്തെ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മുടെ ഉമറാക്കൾ, പള്ളിക്കമ്മറ്റിക്കാർ എല്ലാ പള്ളിയിലും ഒരു സ്വലാത്ത്, ചിലയിടത്തൊക്കെ 100 സ്വലാത്താണ്. കാരണം 100 സ്വലാത്ത് വെള്ളിയാഴ്ച ചൊല്ലിയാൽ അവൻ്റെ 100 കാര്യം അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കും. അതിൽ 60 കാര്യം 70 കാര്യം ആഖിറത്തിൻ്റെ, 30 കാര്യം ദുനിയാവിൻ്റെ കാര്യങ്ങളും അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇത് എല്ലാ ആഴ്ചയും ഒരു വെള്ളിയാഴ്ച രാവും അല്ലെ വെള്ളിയാഴ്ച പകലൊരു 100 സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു സൗഭാഗ്യമാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ അത് മതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് യായു അല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണമെന്നാണ്. അപ്പോൾ അള്ളാഹു നിസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കർമ്മങ്ങളെക്കുറിച്ചോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റളിയല്ലാഹു എന്ന് പറഞ്ഞതനുസരിച്ച് 12,000 ചൊല്ലാനും സ്വലാത്തുണ്ട്. അതിൽ ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതിയാവുന്നതാണ്. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊത്തത്തിൽ സുന്നികളെ അടയാളം എന്താണെന്ന് അദ്ദുറുൽ മന്ദൂദിൽ മഹാനായ ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അലാമത്തു അഹ്ലി സുന്ന വൽ ജമാ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരെ അടയാളം കൂടുതൽ സ്വലാത്തിയല്ലാണ്. അതുപോലെ സ്വലാത്ത് ഉറക്ക ചൊല്ലുക എന്നുള്ളത് നമ്മളൊരു പരിപാടിയാണ്. രണ്ടും വളരെ കൂലിയുള്ള മഹത്വമുള്ള കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ പിശുക്കനാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്നാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ അസ്സവാജിർ എന്ന കിതാബിൽ വലിയ തെറ്റുകൾ എണ്ണിയ കൂട്ടത്തിൽ 60-ാമത്തെ നമ്പറിട്ട് മഹാനവറുകൾ എണ്ണിയ വലിയ പാപം എന്താന്ന് വെച്ചാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്. അതായത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും 4 മദ്ഹബിലെയും പണ്ഡിതന്മാർ, കൂടുതൽ മഹാന്മാരും പറഞ്ഞത് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ ആ നിർബന്ധമാണ് എന്ന് വരുമ്പോൾ അത് ഒഴിവാക്കൽ ഹറാമാണെന്ന് വരും. ചില പണ്ഡിതന്മാർ അത് പിന്നെ അതിൻ്റെ ഗൗരവം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമുക്കൊരു മടിയും ഉണ്ടാവരുത്. അത് നമ്മുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ്. സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അത് പരാജയത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മുമ്പ് ഷംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരോട്, മഹാനവറുകളോട് കോളേജിൽ വെച്ച് ചോദിച്ചപ്പം, പിന്നെ ടേപ്പ് റിക്കാർഡിൽ കേട്ടാൽ സ്വലാത്ത് ചൊല്ലണം എന്ന് ചോദിച്ചപ്പം, എടാ മരത്തുമെന്നൊരു കിളി മുഹമ്മദ് എന്ന് പറഞ്ഞാലും കേട്ടവൻ സ്വലാത്ത് ചൊല്ലണം എന്നാണ് പറഞ്ഞത്. എന്നാൽ നേരെ തിരിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. പിന്നെ സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയപ്പെട്ടാൽ എന്നാണ്. ആ ഒരു പറയപ്പെടുക എന്നൊരു സ്വഭാവം ടേപ്പ് റിക്കാർഡിൽ കേൾക്കുമ്പം വരാത്തത് കൊണ്ട് അവിടെ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാവുകയില്ല. എന്നാലും സ്വലാത്ത് ചൊല്ലലാണ് നല്ലത്, സ്വലാത്ത് ചൊല്ലിയാൽ ആ കൂലി കിട്ടും എന്ന് പറഞ്ഞ മഹാന്മാർ തന്നെയാണ്. ഏതായാലും സ്വലാത്ത് ചൊല്ലലാണ് സൂക്ഷ്മതയും നമ്മൾ ചെയ്യേണ്ടതും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ സ്വലാത്തും സ്വലാത്തിൻ്റെ ഒരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.